കുഞ്ഞുങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ചെവി പഴുക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചെവിയിൽ അണുബാധയുണ്ടാകുന്ന അവസ്ഥയാണ് ചെവി പഴുപ്പ് എന്നറിയപ്പെടുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ഭാഗ്യകർണത്തെ ബാധിക്കുന്നതും മധ്യകർണത്തെ ബാധിക്കുന്നതും. സാധാരണയായി 10 വയസ്സുവരെയുള്ള കുട്ടികളിലാണ് കൂടുതലായും ഇത് കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എന്ന് നോക്കാം. ചെവിയിൽ അണുബാധയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയകളാണ്. സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റാഫൈലോകോക്കസ്, ക്ലെബ്ഷിയല, ഈകോളെ, പ്രോട്ടിയേസ് എന്നീ അണുക്കളാണ് മുഖ്യ രോഗകാരികൾ. ഇവ തൊണ്ടയിൽ നിന്ന് യൂസ്റ്റേഷ്യൻ ട്യൂബിലൂടെയോ അല്ലെങ്കിൽ രക്തത്തിലൂടെയോ ചെവിയിലെത്തുന്നു. ഇത് കൂടാതെ അന്തരീക്ഷത്തിലൂടെയും ഭാഗ്യകർണത്തിലൂടെയും അണുബാധയുണ്ടാകാം. കലശലായ ചെവി വേദന, പനി, തലവേദന, കേൾവിക്കുറവ്, ചെവി അടഞ്ഞ അവസ്ഥ എന്നിവയാണ് പ്രാഥമികമായ ലക്ഷണങ്ങൾ. 2-3 ദിവസം കഴിയുമ്പോൾ ചെവിയിൽ നിന്ന് ദ്രവം ഒലിച്ചു തുടങ്ങും. തുടക്കത്തിൽ നേർത്ത ദ്രവമായിരിക്കുമെങ്കിലും രോഗം മൂർഷിക്കുന്നതോടെ മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള പഴുപ്പാകും, അളവും കൂടും. ഈ അവസ്ഥയിൽ ചികിത്സ തേടാതിരുന്നാൽ ശരീരം ക്ഷീണിക്കും. പഴുപ്പ് ചെവിയിൽ നിന്നും തലയ്ക്കുള്ളിലേക്ക് പടർന്നാൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് ഇത് വഴിയൊരുക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ വീട്ടിൽ എന്തൊക്കെ ചെയ്യാമെന്നും അതെന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നും നോക്കാം. പഴുപ്പിൻ്റെ കാഠിന്യം കുറയുന്നതിന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് കലർത്തി അതിൽ മുക്കി പഞ്ഞുകൊണ്ട് പഴുപ്പ് തുടച്ചു കളയാം. ചെവിയിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകളൊന്നും ഒഴിക്കരുത്. ആവശ്യമെങ്കിൽ ശക്തി കുറഞ്ഞ വേദന സംഹാരികൾ കഴിക്കാം. ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും വേണം. ഉചിതമായ ആൻറ്റിബയോട്ടിക്കുകളുടെ കോഴ്സ് പൂർത്തിയാക്കണം. കേൾവിക്കുറവ് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും വിദഗ്ധ ചികിത്സയുടെ ഭാഗമാണ്. ചെവിയുടെ ഡയഫ്രത്തിൽ ദ്വാരമോ മറ്റോ ഉണ്ടായാൽ ടിംബാനോപ്ലാസ്റ്റി പോലുള്ള വിദഗ്ധ ചികിത്സകൾ വേണ്ടിവരും. ചെവിപ്പഴുപ്പ് മൂർഷിക്കാതിരിക്കാനും വരാതിരിക്കുന്നതിനുമായി ചില മുൻകരുതലുകൾ എടുക്കണം. ചെവിയിൽ വെള്ളം കയറുന്ന വിധത്തിൽ മുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കണം, പ്രത്യേകിച്ച് കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും. ചെവിയിൽ ആവശ്യമില്ലാതെ മരുന്നുകൾ ഒഴിക്കുന്ന ശീലവും ഒഴിവാക്കണം. ബഡ്സ് പോലെയുള്ളവ അമിത ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞാലും ചെവിപ്പഴുപ്പിനുള്ള സാധ്യത കൂടുതലാകും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചെവിപ്പഴുപ്പിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ തന്നെ ചില മുൻകരുതലുകൾ എടുത്താൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.